മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മർത്തോമ പൌലോസ് ദുദിയൻ കത്തോലിക്ക ബാബ കാലം ചെയ്തു വയസ്സായിരുന്നു കത്തോലിക്കയായും മലങ്കര മെത്രാപോലിത്തയുമായി പതിനൊന്ന് വർഷത്തിലധികം സഭയെ നയിച്ചു ക്യാൻസർ ബാധിതനായി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുതൽ പരുമര സെന്റ് ഗ്രിഗോറിയോസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഏതാനും ദിവസങ്ങളായി ജീവൻ നിലനിർത്തിയിരുന്നത് പരിശുദ്ധ ബസേലിയോസ് മർത്തോമ ദിദിമോസ് പ്രഥമ കത്തോലിക്കാബാവ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പത്ത് നവംബർ ഒന്നാം തീയതിയാണ് പൗലോസ് മാർ മിരിത്തിയോസ് മെത്രാപൊലിത്ത ഓർത്തഡോക്സ് സഭയുടെ പ്രധാന മേലധ്യക്ഷനാകുന്നത് സഭാ കേസിൽ ദീർഘനാളായി നിലനിന്നിരുന്ന വ്യവഹാരങ്ങൾക്ക് അന്ത്യം കുറിച്ച് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന് സുപ്രീംകോടതി നിർണായകമായ അന്തിമവിധി പ്രസ്താവിച്ചത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് സുപ്രീംകോടതി വിധിയുടെയും സഭ ഭരണഘടനയുടെയും അടിസ്ഥാനത്തിൽ സഭയിൽ ശാശ്വത സമാധാനം സംജാതമാകണമെന്ന് പരിശുദ്ധ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു സഭ എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ആർദ്രതയും ദീനാനുകമ്പയും ലാളിത്യവും പ്രകൃതി സ്നേഹവും പ്രവർത്തനങ്ങൾക്ക് ശോഭ പകർന്നു ആത്മീയ വെളിച്ചം പകരുന്ന അഞ്ച് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഈടുങ്ങൾ ശരീരം തിങ്കളാഴ്ച സന്ധ്യാനമസ്കാരം വരെ പരുമല സെമിനാറിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് ഭൌതികശരീരം കോട്ടയം ദേവലോകം കത്തോലിക്കറ്റ് അരമന ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും യാത്രാമധ്യെ അന്തിമോപചാരം അർപ്പിക്കുവാൻ അവസരം ഉണ്ടായിരിക്കുന്നതല്ല സർക്കാർ നിർദ്ദേശങ്ങളും കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് സംസ്കാര ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത് ശുശ്രൂഷകൾ ഗ്രിഗോറിയൻ ടിവി എസി വി ചാനൽ എന്നിവ തത്സമയം സംരക്ഷണം ചെയ്യും വിശ്വാസികൾ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണം പരുമല സെമിനാരിയിലും കബറടക്കം നടക്കുന്ന കോട്ടയം ദേവലോകം കത്തോലിക്കറ്റ് അരമനയിലും മാത്രമേ അന്തിമോപചാരം അർപ്പിക്കുവാൻ അവസരം ഉണ്ടായിരിക്കുകയുള്ളൂ കോവിഡ് പശ്ചാത്തലത്തിൽ പുഷ്പചക്രങ്ങൾ കഴിവതും ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം പുടവയും ശ്രീവത്സം ആൻഡ് പന്തളം കുളനട